ഹാലോഫോം റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇറ്റ്സ് ഓൺലി പോസിബിൾ ഫോർ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മീഥൈൽ കീറ്റോ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് സി എച്ച് ത്രീ സി ഒ ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകൾ മാത്രമേ കാർബണൈൽ സോറി ഹാലോഫോം റിയാക്ഷൻ തരുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, ഇസ് ഇറ്റ് പോസിബിൾ ഹാലോഫോം റിയാക്ഷൻ വിത്ത് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? ദ കോമ്പൗണ്ട്സ് ആർ എത്തനോൾ, 2-propanol, 1-phenyl ethanol. ഇതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്തനോൾ CH3 CH2 OH, എത്തനോൾ 2-propanol CH3 CH OH CH3, 1-phenyl ethanol CH3 CH OH C6H5. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് തിങ്ക് ചെയ്യുക. അതിൻ്റെ ആൻസർ ഞാൻ പറയാം, വേറെ ഒന്നുമല്ല, ഒരു അസൈൻമെൻറ്റായിട്ട് തരാമെന്ന് ഓർത്തതാണ് ഞാൻ അങ്ങനെ ഇട്ടത്. പക്ഷേ നിങ്ങൾ റിയാക്ഷൻസ് അങ്ങനെ അധികം പഠിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആൻസറും കൂടി പറയണതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട എത്തനോള്, 2-propanol, 1-phenyl ethanol, ഈ മൂന്ന് സ്ട്രക്ചേഴ്സ്, എത്തനോള്, 2-propanol, 1-phenyl ethanol, ഈ മൂന്ന് കോമ്പൗണ്ടിനകത്തും മീഥൈൽ കീറ്റോൺ ഇല്ല. അപ്പോൾ മീഥൈൽ കീറ്റോൺ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹാലോഫോം ടെസ്റ്റ് തരില്ല. പക്ഷേ ആക്ച്വലി ദ ഗ്യൂസ് എ ഹാലോഫോം പ്രോഡക്റ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആൽക്കഹോൾസിന് ടെൻഡൻസി ഉണ്ട്, അതിനകത്തൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് മാറും. ആൽക്കഹോളിൻ്റെ ഒരു ജനറൽ ടെൻഡൻസിയാണ്, ആൽക്കഹോളിന് ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ അത് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോളാണെങ്കിൽ അത് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡായിട്ടും, സെക്കൻഡറി ആൽക്കഹോളാണെങ്കിൽ അത് കീറ്റോണായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിളിനകത്ത് എത്തനോൾ CH3 CH2 OH, എത്തനോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോഴേക്കും ദറ്റ് ഈസ് കൺവേർട്ടഡ് ടു എത്തനാളായിട്ട് മാറും, CH3 CH O ആയിട്ട് മാറും. 2-propanol എടുക്കണമെങ്കിൽ ദറ്റ് ഈസ് സെക്കൻഡറി ആൽക്കഹോളാണ്, അത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ CH3 CO CH3 കീറ്റോണായിട്ട് മാറും. അതേപോലെ തന്നെ 1-phenyl എത്തനോൾ എടുക്കണമെങ്കിൽ ആ CHO ഗ്രൂപ്പ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന CHOH എന്നുള്ളൊരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് ഓക്സിഡൈസ്, ഇത് സെക്കൻഡറി ആൽക്കഹോൾ, ഇത് ഓക്സിഡൈസ് ചെയ്തിട്ട് CO ഗ്രൂപ്പായിട്ട് മാറും. ഇപ്പോൾ അതൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ CH3 CH2 OH, എത്തനോൾ പ്രൈമറി ആൽക്കഹോളാണ്, അത് നമ്മളെടുക്കുന്ന ക്ലോറിൻ പ്രസൻസ് ആൽക്കലൈൻ, നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. നമ്മൾ ആ റിയാക്ഷൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഹാലോഫോം റിയാക്ഷൻ, ഓക്സിഡേഷൻ വിത്ത് ഹൈപ്പോഹാലൈറ്റ് എന്നാണ്, ഓക്സിഡേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഓക്സിഡേഷനകത്ത് എന്ത് ചെയ്യുന്ന, ഇനിഷ്യലി എത്തനോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൾഡിഹൈഡായിട്ട് മാറുന്നു. ഇതെന്നിട്ട് ആ മീഥൈൽ കീറ്റോണാണ്, മീഥൈൽ കീറ്റോൺ കിട്ടും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നോക്കിയ CH3 CH OH CHO, ദറ്റ് ഈസ് 2-propanol. 2-propanol എന്ത് ചെയ്യുന്നു, ഇനിഷ്യലി ഇതിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് അസറ്റോണായിട്ട് മാറുന്നു, സോ മീഥൈൽ കീറ്റോണായിട്ട് മാറുന്നു. മീഥൈൽ കീറ്റോൺ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ഐഡോഫോം ടെസ്റ്റ് തരും. അപ്പോൾ ആ ഐഡോഫോം ടെസ്റ്റ് വരും. അതേപോലെ തന്നെ 1-phenyl എത്തനോൾ എടുക്കണമെങ്കിൽ CH3 CH OH CH3, ഇതെന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്തിട്ട് CH3 CO CH C6H5 ആയിട്ട് മാറുന്നു. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, 2-propanol, 2-propanolൻ്റെ സ്ട്രക്ചർ എന്താ, CH3 CH OH സോറി 2-propanolല്ല, 1-propanol CH3 CH2 CH2 OH. 1-propanol ഹാലോഫോം ടെസ്റ്റ് തരുമോ ഇല്ലയോ അത് നിങ്ങൾ ആലോചിച്ചിട്ട് ആൻസറായിട്ട് പറയാം.